ഹായ് ഹലോ ഷാഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ജെലാറ്റിൻ, ചൈനാഗ്രാസ് എന്നിവ പോലുള്ള കെമിക്കൽസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ചക്ക ഐസ്ക്രീം ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ചക്ക ഞാൻ നമ്മൾ ചക്ക സീസൺ ആയ ടൈമിൽ തന്നെ ഇതേപോലെ ക്രഷാക്കി വെച്ചതായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനി ചക്ക സീസൺ ആകുമ്പോൾ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്സ്ചറാണ് ഇതിനുണ്ടാവുക. ഇതിൽ ഞാൻ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് ഞാനത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ എടുത്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഷേക്കിന് എടുക്കാം, അതേപോലെ കേക്കിനൊക്കെ ആവശ്യമാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ക്രഷിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കട്ടപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കട്ടപ്പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തോടെ തന്നെ പാൽ കാച്ചിയതിന് ശേഷം കട്ടയാക്കാൻ വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ടി കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു അര പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി എൻ്റെ അടുത്ത് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ പാൽ ചേർത്തത്. അതേപോലെ തന്നെ പാൽപ്പൊടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കേക്കിനെ ബീറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഇരിക്കുന്ന കാരണത്തിൽ ചേർത്തതാണ്. അത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. വിപ്പിംഗ് ക്രീമിന് പകരം കൂടുതൽ പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകത്തിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറൊക്കെ നന്നായി തണുപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനൊന്നും അങ്ങനെ തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ കട്ടയാക്കി എടുക്കണം. അങ്ങനെ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കാം. ഞാനൊരു 6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്കൂറായപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മണിക്കൂറും കൂടി എക്സ്ട്രാ വെച്ചു എന്നിട്ട് സെറ്റാക്കിയിട്ട് കേട്ടോ. ഞാൻ സ്കൂപ്പ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചക്ക സീസൺ അല്ലാത്ത ടൈമിൽ നമുക്ക് ചക്ക ഐസ്ക്രീം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അപ്പോൾ ചക്ക ഉള്ള ടൈമിലാണെങ്കിൽ ചക്ക നേരിട്ടിട്ടും ഇതേപോലെ ചെയ്യാം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഐസ്ക്രീം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാകത്തിനുള്ള മധുരം തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ചക്കയിൽ മധുരം ചേർത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ എക്സ്ട്രാ വേറെ മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് ഇനി ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം കേട്ടോ. അതുവരേക്കും ബൈ.